നമ്മുടെ ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെയൊക്കെ നമുക്കത് ആഘോഷിക്കാനാവും? മിഠായി വിതരണം ചെയ്ത് പായസം കൊടുത്ത്. എന്നാൽ എഡ്വിൻ മൂഡി തൻ്റെ അഞ്ചാമത്തെ മകൻ്റെ ജനനം ആഘോഷിച്ചത് മറ്റൊരു രീതിയിലാണ്. പണി കഴിഞ്ഞ് അയാൾ ഗ്രാമത്തിലെ പൊതുസ്ഥാപനമായ വീഞ്ഞുശാലയിലെത്തി. കൊടു, എല്ലാവർക്കും എൻ്റെ പറ്റിൽ ഓരോ ഗ്ലാസ്സോട് കൊടു. മൂത്തത് തന്നെ ഇത് എൻ്റെ പുതുമകന് വേണ്ടി. എന്താണോ തൻ്റെ മകന് പേരിടുന്നത്? ഗ്രാമവൈദ്യൻ ഗിഡിയർ റിതർ തൻ്റെ മുന്നിലെ ഗ്ലാസ്സിൽ നുറഞ്ഞു പൊന്തുന്ന വീഞ്ഞിൽ നോക്കി ചോദിച്ചു. മൂത്തവൻ ഐസായ, എൻ്റെ അപ്പൻ്റെ പേര്. എഡ്വിൻ വിരലുകളിൽ ഞൊട്ട വീഴ്ത്തി. രണ്ടാമൻ ജോർജ്, അവിടെ അപ്പൻ്റെ പേര്. മൂന്നാമന് എൻ്റെ പേര് തന്നെ, എഡ്വിൻ. നാലാമൻ റൂഥർ, ഇനിയിപ്പോൾ എന്താ പേര്? ഒരു പരിഷ്കാര പേര് തന്നെ കിടക്കട്ടെ, ഡ്വൈറ്റ്. എന്താ? എടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഗ്രാമവൈദ്യൻ മുഖം കോർപ്പിച്ചു. അപ്പൻ ഇടുന്ന പേര് കൂടാതെ ഒരു കൂട്ടുപേര് കൂടി ഇടുന്നതല്ലേ നമ്മുടെ പതിവ്? തൻ്റെ മോന് കൂട്ടുപേരായി എൻ്റെ പേരിട്ടുകൂടെ, റിതർ. എന്താ, നല്ല പേരല്ലേ? അല്ലേ കൂട്ടരെ? വൈദ്യൻ വീഞ്ഞുശാലയിലുള്ള ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി നോക്കി. അവരൊക്കെ മുന്നിലുള്ള ഗ്ലാസ്സുകളിലേക്ക് മാത്രം നോക്കി. ഓഹോ, സമ്മതിച്ചു, എഡ്വിൻ പറഞ്ഞു. എന്നാൽ ഗ്രാമത്തിലെ വ്യവസ്ഥ അറിയാമല്ലോ, സമ്മാനമായി ഒരു ആട്ടിൻ കൂട്ടി, ഇല്ലെങ്കിൽ പേര് വെട്ടും. ആടിനെ സമ്മാനം കൊടുക്കേണ്ടെന്ന കാര്യം വൈദ്യൻ ഓർത്തില്ല. എങ്കിലും ജാള്യത മറച്ച് ആ പിശുക്കൻ പറഞ്ഞു, തരാം തരാം, ഈ വർഷമില്ല. പിന്നെ മസാച്യുസെറ്റ്സ് സംസ്ഥാനത്തെ കണക്റ്റിക്കറ്റ് നദിയുടെ തീരത്ത് ന്യൂ ഹാംഷെയറിനും വെർമോണ്ട് മലകൾക്കുമിടയ്ക്ക് മനോഹരിയായി നിലകൊണ്ട നോർത്ത് ഫീൽഡ് എന്ന പട്ടണത്തിലേക്ക് എഡ്വിൻ്റെ പിതാവ് ഐസയ മൂഡി കുടിയേറിയത് 1796 1800 എഡ്വിൻ ജനിച്ചു. നോർത്ത് ഫീൽഡിലെ തന്നെ പുരാതന കുടിയേറ്റക്കാരായ ഹോൾട്ടൺ കുടുംബത്തിലെ ബെറ്റ്സിയെ വിവാഹം കഴിച്ചതോടെ 1700 പേർ മാത്രം ജീവിച്ച ആ പട്ടണത്തിലെ മിക്കവരും എഡ്വിന് ബന്ധുക്കളായി. 1828 അവരുടെ വിവാഹം. വരന് 28 വധുവിന് 23. പുതുവത്സര പിറവിക്കായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ നിറഞ്ഞു പരന്നൊഴുകിയ കണക്റ്റിക്കറ്റ് നദിയുടെ ക്ഷോഭത്തിൽ എഡ്വിന് പറഞ്ഞ ദിവസം കല്യാണത്തിനെത്താനായില്ല. 2 കഴിഞ്ഞെന്നേയുള്ളൂ. 3 അയാൾ ബെറ്റ്സിയുടെ കരം ഗ്രഹിച്ചു. എഡ്വിൻ്റെ വകയിലൊരു സഹോദരൻ സിമ്യോൺ മൂഡിയുടെ കുമ്മായം പൂശാത്ത ഒരു ചെറുകെട്ടിടം വിലയ്ക്ക് വാങ്ങി നവദമ്പതികൾ അവിടെ താമസമാക്കി. കെട്ടിടം പണിയായിരുന്നു എഡ്വിന് ജോലി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ 6-7 അവർ കഴിച്ചുകൂട്ടി. അതിനിടയിൽ അവർക്ക് 4 ജനിച്ചു. എഡ്വിൻ നല്ലവനെങ്കിലും മടിയനുമായിരുന്നു. ഇടപെട്ടുള്ള അവൻ്റെ മദ്യപാനം അവരെ ക്രമേണ പാപ്പരാക്കി. ഇതിനിടയിലായിരുന്നു അമേരിക്കയെ ആകമാനം ബാധിച്ച 1836 സാമ്പത്തിക മാന്ദ്യം. കമ്പനികൾ പലതും അടച്ചുപൂട്ടി. കെട്ടിടം പണികൾ ഏതാണ്ട് നിലച്ചു. മൂഡി കുടുംബത്തിന് അവരുടെ കൊച്ചു വീട് പണയപ്പെടുത്താതെ നിവൃത്തിയില്ലാതെയായി. $1 വച്ച് പള്ളിയിൽ കൊടുക്കേണ്ട പ്യൂറൻ നൽകുന്നതിന് പോലും അവർക്ക് കഴിയാതെ വന്നത് ആത്മീയ കാര്യങ്ങളിൽ അത്യുത്സാഹിയായിരുന്ന ബെർസിയെ വളരെ വേദനിപ്പിച്ചു. എങ്കിലും അവൾ നിരാശിതയായില്ല. എഡ്വിനേക്കാൾ ധീരയും കർമ്മനിരതയുമായിരുന്നു അവൾ. സാരമില്ല, നമുക്ക് മൂത്ത കുഞ്ഞുങ്ങളെ അടുത്തുള്ള ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ ജോലിക്ക് വിടാം. ഞാൻ കൂടുതൽ കമ്പിളി ഉടുപ്പുകൾ നെയ്യാം, അത് വിറ്റ് കാര്യങ്ങൾ നടത്താം, അവൾ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. കൊള്ളാം, എഡ്വിൻ പറഞ്ഞു. സ്മിത്ത് ഒരു പുതിയ വീട് പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേറെയും പണികൾ വരും. ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ. ദൈവകൃപയാൽ കുഞ്ഞുങ്ങൾക്ക് രോഗമൊന്നുമില്ല. ദുരിതങ്ങളുടെ കാലം പെട്ടെന്ന് അവസാനിച്ചില്ല. 1837 ഫെബ്രുവരി ഡ്വൈറ്റ് ജനിച്ചപ്പോഴും മൂഡി കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു. അതിന് ആക്കം കൂട്ടിക്കൊണ്ട് എഡ്വിൻ മദ്യപാനം തുടർന്നു. വീഞ്ഞുശാലയിൽ ഗ്രാമവൈദ്യൻ വാഗ്ദാനം ചെയ്ത ആളെത്തിയില്ല. അതുകൊണ്ട് തന്നെ ഡ്വൈറ്റ് ലിമാൻ റിതർ മൂഡിയുടെ പേരിൽ നിന്ന് റിതർ തുടച്ചു മാറ്റപ്പെട്ടു. ഡ്വൈറ്റിന് 4 ആ കുടുംബത്തിന് മറ്റൊരാഘാതമേറ്റു. പതിവ് പോലെ എഡ്വിൻ പണിക്ക് പോയതായിരുന്നു. എന്നാൽ ഇഷ്ടികകൾ അടുക്കി ചാന്ത് തേക്കുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹം ചങ്കുവേദന കൊണ്ട് പുളഞ്ഞു. വേച്ചു വേച്ച് വീട്ടിലെത്തിയെങ്കിലും കിടക്കയിൽ വീഴും മുൻപ് ജീവൻ പറന്നുപോയിരുന്നു. ചില മിനിറ്റുകൾക്കിടയിൽ മുറിയിലെത്തിയ ബെറ്റ്സി കണ്ടത് കിടക്കയ്ക്കരികിൽ പ്രാർത്ഥിക്കാനെന്നതുപോലെ മുട്ടുമടക്കി കിടക്കുന്ന ഭർത്താവിൻ്റെ മൃതശരീരമാണ്. സഹിക്കാനാവുന്നതിലേറെ കടപ്പാടം ബെറ്റ്സിയുടെ തലയിലേറ്റിയാണ് എഡ്വിൻ ജീവൻ വെടിഞ്ഞത്.
കടക്കാർ സംസ്കാരം കഴിയാൻ നോക്കി നിൽക്കുകയായിരുന്നു. റിച്ചാർഡ് കോൾട്ടൺ എന്ന ഇടപാടുകാരൻ അടക്കത്തിൻ്റെ പിറ്റേന്ന് തന്നെ എത്തി. വീട്ടുപകരണങ്ങളിൽ പലതും, കുതിരയും പശുവും മറ്റ് സാധനങ്ങളും കടത്തിന് പകരമായി വസൂലാക്കി. പശുവിൻ്റെ കിടാവിനെ അയാൾ കാണാഞ്ഞതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. പിതാവിൻ്റെ പണിയായുധങ്ങൾ മൂത്ത കുട്ടികൾ ഒളിപ്പിച്ചു വെച്ചതിനാൽ അതും അപഹരിക്കപ്പെട്ടില്ല. സംസ്ഥാന നിയമം വിധവകളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരായതുകൊണ്ട് മാത്രം അന്ന് അവർക്ക് വീട് നഷ്ടപ്പെട്ടില്ല. ഭർത്താവ് മരിക്കുമ്പോൾ ബെറ്റ്സി പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ ഇരട്ട കുട്ടികളെ പ്രസവിച്ചു, ആണും പെണ്ണും. പ്രസവ കിടക്ക വിട്ടൊഴിയും മുൻപ് ദുരിതം പെർപ്പിൾ എന്ന ധനികനായ മറ്റൊരു പണമിടപാടുകാരൻ്റെ രൂപത്തിലെത്തി. എഡ്വിൻ വീട് പണയപ്പെടുത്തിയിരുന്നത് അയാൾക്കായിരുന്നു. ഒന്നുകിൽ പണം കൊടുത്തു വീട്ടുക, അല്ലെങ്കിൽ വീട് തീരെഴുതി കൊടുക്കുക എന്നതായിരുന്നു അയാളുടെ ആവശ്യം. ഒപ്പിടുവാനായി തീരാധാരത്തിൻ്റെ കടലാസുകളുമായാണ് അയാൾ എത്തിയിരുന്നത്. ചോരക്കുഞ്ഞുങ്ങളെ ഇരുവശത്തും കിടത്തി അല്പം കൂടെ സമയത്തിനായി ബെറ്റ്സി കേണപേക്ഷിച്ചു. എന്നാൽ കാത്തു നിൽക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ബെറ്റ്സിയുടെ സഹോദരന്മാരെത്തി. അടുത്ത ഒരു വർഷത്തേക്കുള്ള പലിശ അടച്ചു കഴിഞ്ഞാണ് അയാൾ ആ വിധവയുടെ വീട് വിട്ടത്. ബന്ധുക്കളും അയൽക്കാരും ഇടയ്ക്കിടെ ബെറ്റ്സിയെ സന്ദർശിച്ചു. നിന്റെ മക്കളെ നിനക്ക് അനാഥാലയത്തിലോ മറ്റോ വിട്ടുകൂടെ? അവരിൽ പലരും ചോദിച്ചു. ഈ കൈകൾ എനിക്കുള്ളിടത്തോളം കാലം ഞാനത് ചെയ്യില്ല എന്നായിരുന്നു അവളുടെ മറുപടി. കൊള്ളാം, അയൽക്കാർ പറഞ്ഞു. വിധവയായ ഒരു സ്ത്രീ തനിയെ 8 മക്കളെ പുലർത്തുക എന്നത് ഏതാണ്ട് നടക്കാത്ത കാര്യമാണ് ബെൽസി. ഒന്നുകിൽ അവർ ജയിലിലെത്തും, അല്ലെങ്കിൽ മിക്കവാറും കഴുത്തിൽ കുരുക്കിടും. ബെറ്റ്സി ഒന്നും പറഞ്ഞില്ല. അവൾ അധ്വാനിച്ചു. രാവെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ മക്കളുടെ മുമ്പിൽ എപ്പോഴും സന്തുഷ്ടയായും ഉത്സാഹഭരിതയായും അവൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ മക്കൾ കാണാതെ ഓരോ രാത്രിയിലും ഉറങ്ങുന്നതുവരെ കരഞ്ഞു. ദുഃഖം അവളെ ദൈവത്തോട് അടുപ്പിച്ചു നിർത്തി. അനാഥർക്കും വിധവമാർക്കും ദൈവം വാഗ്ദാനം ചെയ്തതിനെയൊക്കെ അവകാശം പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു. മുതിർന്ന കുട്ടികളെ ബെറ്റ്സി അയൽക്കാരുടെ കൃഷിയിടങ്ങളിൽ ചെറിയ ജോലികൾക്ക് പറഞ്ഞുവിട്ടു. തുച്ഛമെങ്കിലും അവരുടെ വരുമാനം കുടുംബത്തിന് ആശ്വാസമായിരുന്നു. എന്നാൽ മൂത്ത മകൻ ഐസായ ഒളിച്ചോടിപ്പോയി. എന്തിനു പോയെന്നോ എങ്ങോട്ട് പോയെന്നോ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ പിതാവിൻ്റെ മരണം തന്നിലേൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ വിഹുലതയാകാം ഓടിപ്പോകാൻ അവനെ പ്രേരിപ്പിച്ചത്. ഐസയ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ബെറ്റ്സി പല നാളുകൾ ജനാലയിൽ റാങ്കൽ തൂക്കിയിട്ടിരുന്നു. ക്രിസ്മസ് ദിനങ്ങളിൽ ഐസായയ്ക്ക് വേണ്ടി ഒരു കസേര ഒഴിച്ചിട്ടു. കുടുംബ പ്രാർത്ഥനകളിൽ ആ ദേശാന്തിരിയെ മടക്കി വരുത്തണമേ എന്ന് മുട്ടിപ്പായി അപേക്ഷിച്ചു. ഡ്വൈറ്റിനെയോ മൂത്ത മകൾ കോർണിലിയെയോ ഐസയ്യയുടെ കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഓരോ ദിവസവും പോസ്റ്റ് ഓഫീസിലേക്ക് അയച്ചു. പശുവിനെ കറന്നും നൂൽ നൂറ്റും കമ്പിളിയുടുപ്പുകൾ നെയ്തും കുട്ടിയുടുപ്പുകൾ തയ്ച്ചു വിറ്റും കുടുംബരക്ഷയ്ക്ക് ബെറ്റ്സി പണം കണ്ടെത്തി. അതിനിടയിലും തൻ്റെ ഓരോ മക്കളുമായും അവൾ വേണ്ടത്ര സമയം ചെലവഴിച്ചു. എല്ലാ ബദ്ധപ്പാടുകൾക്കിടയിലും ഭവനത്തിൻ്റെ ആത്മീയ അന്തരീക്ഷം നിലനിർത്താൻ അവൾ മറന്നില്ല. വീട്ടിലുണ്ടായിരുന്ന ആകെ പുസ്തകങ്ങൾ ഒരു ബൈബിളും ഒരു ധ്യാന ഗ്രന്ഥവുമായിരുന്നു. എല്ലാ പ്രഭാതങ്ങളിലും ഈ രണ്ട് പുസ്തകങ്ങളിൽ നിന്നും ബെറ്റ്സി മക്കളെ വായിച്ചു കേൾപ്പിച്ചു. അവർ ആരാധന കൂടിയിരുന്ന യൂണിറ്റേറിയൻ പള്ളി അന്നത്തെ നോർത്ത് ഫീൽഡ് ഗ്രാമത്തിൻ്റെ മതസിരാകേന്ദ്രമായിരുന്നു. മാന്യമായ സകല ഗ്രാമവാസികളും പള്ളിയിലെ അംഗങ്ങളുമായിരുന്നു. ത്രിത്വോപദേശത്തിലൊഴികെ മറ്റെല്ലാ ഉപദേശങ്ങളിലും അവർ അക്കാലത്തെ കോൺഗ്രിഗേഷണൽ സഭയോട് തുല്യത പുലർത്തി. വളരെ ലളിതമായ ജീവിത രീതി പിന്തുടരാനേ ബെറ്റ്സിയുടെ കുടുംബത്തിന് കഴിയുമായിരുന്നുള്ളൂ. മഞ്ഞുകാലങ്ങളിൽ തീ കായുവാൻ വിറകില്ലാത്ത സന്ദർഭങ്ങളിൽ സ്കൂൾ സമയമെടുക്കും വരെ മുറികളിൽ തന്നെ കഴിയാൻ അമ്മ മക്കളോട് പറഞ്ഞു. മിക്കപ്പോഴും അവരുടെ അമ്മാവൻ കുതിരവണ്ടിയിൽ വിറക് കൊണ്ടുവന്ന് ഒഴിഞ്ഞ വിറകുപുര നിറച്ചതിനാൽ മാത്രമാണ് കുട്ടികൾക്ക് മുറിവിട്ട് പുറത്തിറങ്ങാനായത്. കോൺഗ്രിഗേഷണൽ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ എവറൈറ്റും പല സന്ദർഭങ്ങളിൽ അവർക്ക് സഹായകനായി. കുടിയേറ്റക്കാരായ പിതാമഹന്മാരുടെ പ്യൂരിറ്റൻ കാർക്കശ്യം ജീവിതത്തിൽ പുലർത്താനും കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്താനും ബെറ്റ്സി പരിശ്രമിച്ചിരുന്നു. മക്കൾ ഓരോരുത്തരും വാക്കുപാലിക്കാനും വിശ്വസ്തത പുലർത്താനും അവർ നിർബന്ധം പിടിച്ചു. മദ്യത്തോടും മറ്റെല്ലാ സാമൂഹ്യ തിന്മകളോടും എന്നും എതിർത്ത് നിൽക്കുമെന്ന് എല്ലാ മക്കളെ കൊണ്ടും അവർ പ്രതിജ്ഞയെടുപ്പിച്ചു. വളരെ കർക്കശ്യതയോടെ മക്കളെ ഞായറാഴ്ച ആരാധനയിലും സൺഡേ സ്കൂളിലും പങ്കെടുപ്പിച്ചു. 1842 പാസ്റ്റർ എവററ്റ് മൂഡി കുടുംബത്തിലെ എല്ലാ മക്കളെയും ഒരുമിച്ച് സ്നാനപ്പെടുത്തിയത്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. കുട്ടികൾക്ക് പള്ളി ആരാധനയൊന്നും അത്ര രസകരമായി തോന്നിയില്ല. പ്രത്യേകിച്ചും കൊച്ചു ഡോയറ്റിന് പ്രസംഗങ്ങളൊന്നും അവൻ്റെ തലയിൽ കയറിയില്ല. എന്നാൽ അവർ അമ്മയെ ബഹുമാനിച്ചു, അനുസരിച്ചു. പള്ളിയിൽ മടങ്ങിയെത്തിയാൽ തൊപ്പിയൊക്കെ ഊരിയെറിഞ്ഞ് മക്കൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയായി. കൊച്ചു ഡയറ്റിന് എന്തോ തനിയെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതവൻ്റെ മനസ്സിൽ കയറിയില്ല. അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാനുള്ള അമ്മയുടെ പരിശ്രമങ്ങളെല്ലാം ഡ്വൈറ്റ് സഹകരിക്കുവാൻ തയ്യാറായിരുന്നിട്ട് കൂടെ പരാജയപ്പെട്ടു. എന്നാൽ 6 വയസ്സിൽ ഡ്വൈറ്റ് പ്രാർത്ഥിക്കുവാൻ പഠിച്ചു. അശ്രദ്ധമായി നടന്നു പോകുമ്പോൾ ഡ്വൈറ്റിൻ്റെ മേൽ ഒരു വേലിക്കല്ല് വീണു. കാര്യമായി മുറിവേൽപ്പിച്ചില്ലെങ്കിലും അത് അവൻ്റെ മേൽ അമർന്നു കിടന്നു. അത് പിടിച്ചുയർത്തുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും വിഫലമായി. അവന് ശ്വാസം മുട്ടി തുടങ്ങി. സഹായിക്കണേ, ആരെങ്കിലും സഹായിക്കണേ, അവൻ വിളിച്ചു പോയി. ആരും സഹായത്തിനെത്തിയില്ല. ഇനി ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കുവാൻ പറ്റൂ, അവൻ ചിന്തിച്ചു. 6 വയസ്സുകാരൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ ആ വേലിക്കല്ല് ഉയർത്തുവാൻ ശ്രമിച്ചു. അത് അനായാസം നീങ്ങിക്കിട്ടി. കൊച്ചു ഡയറ്റിന് പ്രാർത്ഥനയിലുള്ള വിശ്വാസം വളരുവാൻ ആ അനുഭവം മുഖാന്തരമായി. കുറവുകളും പ്രയാസങ്ങളും ഏറെ ഉണ്ടായിരുന്നെങ്കിലും വീട് ഡ്വൈറ്റിന് സ്വർഗതുല്യമായിരുന്നു. അടുത്ത ഗ്രാമത്തിലെ ഒരു കൃഷിയിടത്തിൽ കർഷകൻ്റെ സഹായത്തിനായി ജോലി ചെയ്തിരുന്ന മൂത്ത സഹോദരൻ ജോർജ് ഡ്വൈറ്റിനെ കൂടെ തന്നോടൊപ്പം ജോലിക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. വാസ്തവത്തിൽ ഗൃഹാതുരത്വം മൂലമാണ് ജോർജ് അനുജനെ കൂടെ അവൻ്റെ കൂടെ കൂട്ടാൻ പരിശ്രമിച്ചത്. ഡ്വൈറ്റിനാകട്ടെ വീട് വിട്ടുപോകാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന് 10 വയസ്സായപ്പോൾ ജോർജിനൊപ്പം പോകാൻ അമ്മ ആവശ്യപ്പെട്ടു. അമ്മ പറയുന്നതിനപ്പുറം ആ വീട്ടിൽ ഒന്നും നടന്നിരുന്നില്ല. ഡ്വൈറ്റ് ജേഷനോടൊപ്പം അവൻ ജോലി ചെയ്യുന്ന ഗ്രീൻ ഫീൽഡിലേക്ക് യാത്ര തിരിച്ചു. നവംബറിലെ ഒരു പ്രഭാതമായിരുന്നു അത്. വീടിനടുത്തുള്ള കുന്നുകയറി അതിൻ്റെ നിറകയിൽ സഹോദരന്മാർ അല്പനേരം ഇരുന്നു. വെറും 13 കിലോമീറ്റർ മാത്രം അകലത്തിലേക്കാണ് അവർ പോകുന്നതെങ്കിലും കൊച്ചു ഡൈറ്റിൻ്റെ ഗ്രാമം വിട്ടുള്ള ആദ്യ യാത്രയായിരുന്നു അത്. എന്നേക്കുമായി വീട് വിട്ടു പോകുന്നവനെന്ന പോലെ വഴിയിലുടനീളം അവൻ കരഞ്ഞുകൊണ്ട് നടന്നു. ഗ്രീൻഫീൽഡിൽ ജോർജ് ഡ്വൈറ്റിനെ അവൻ്റെ പുതിയ യജമാനനെ പരിചയപ്പെടുത്തി. ആ പടികളവൻ്റെ മുഖഭാവം കണ്ട് അയാളൊരു കുരിശായിരിക്കുമെന്ന് അവൻ തീരുമാനിച്ചു. ആശയോടെ അവൻ അയാളുടെ ഭാര്യയെ നോക്കി. അവയാളായിരിക്കും തമ്മിൽ ഭേദമെന്ന് ഉടനെ തീർച്ചപ്പെടുത്തി. പശുവിനെ കറക്കുക, കടയിൽ സാമാനങ്ങൾ വാങ്ങാൻ പോവുക, മറ്റ് ചില്ലറ പണികൾ ചെയ്യുക, ഇവയാണ് ഡ്വൈറ്റിന് നിയോഗിക്കപ്പെട്ട ജോലി. അതോടൊപ്പം സ്കൂളിൽ പഠിക്കുകയും വേണം. സന്ധ്യയാകുന്നതുവരെ അവൻ അവിടെയും ഇവിടെയും ചുറ്റിപ്പറ്റി നടന്നു. സന്ധ്യയ്ക്ക് നേരെ ചേട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോകുന്നു. എന്തിന്? ജോർജ് ചോദിച്ചു. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് അമ്മയെ കാണണം, എനിക്ക് ഇവിടെ നിൽക്കാൻ മേല. സാരമില്ല ഡ്വൈറ്റ്, എല്ലാം നേരെയാകും ഒരാഴ്ച കൊണ്ട്. ഒരാഴ്ചയല്ല, 1 കൊല്ലം കഴിഞ്ഞാലും നേരെയാവില്ല. ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണ്. ഹയ്യടാ, ഈ രാത്രിയിലോ? നീ മിക്കവാറും വഴിയിൽ കിടന്ന് ചാകത്തേയുള്ളൂ. എന്നാൽ ഞാൻ വെളുപ്പിന് സ്ഥലം വിടും. ഇരുൾ പരക്കുന്നത് കണ്ട് ഡ്വൈറ്റിന് ഭീതി തോന്നി തുടങ്ങിയിരുന്നു. ജോർജ് അവനെ അടുത്ത മാടക്കടയിൽ കൊണ്ടുപോയി മിഠായി വാങ്ങിക്കൊടുത്തു. മറ്റെപ്പോഴെങ്കിലും ആയിരുന്നെങ്കിൽ അവനത് ആസ്വാദ്യതയോടെ കഴിച്ചേനെ. എന്നാൽ ഇപ്പോൾ അവൻ കരഞ്ഞു തുടങ്ങിയിരുന്നു. ഡ്വൈറ്റ്, അങ്ങോട്ട് നോക്കൂ, ഒരു മനുഷ്യൻ വരുന്നത് കണ്ടോ? ജോർജ് പെട്ടെന്ന് ചോദിച്ചു. അദ്ദേഹം നിനക്ക് 1 സെന്റ് തരാൻ പോവുകയാണ്. പണത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ ഡ്വൈറ്റ് പെട്ടെന്ന് തലയുയർത്തി. അദ്ദേഹം എനിക്ക് പണം തരുമെന്ന് ചേട്ടൻ എങ്ങനെ അറിയാം? അവൻ ചോദിച്ചു. ഗ്രീൻഫീൽഡിൽ എത്തുന്ന എല്ലാ പുതിയ കുട്ടികൾക്കും അദ്ദേഹം 1 സെന്റ് വെറുതെ കൊടുക്കും. ഡ്വൈറ്റ് പെട്ടെന്ന് കണ്ണു തുടച്ചു. കണ്ണുനീർ കണ്ട് അയാൾ പണം തരാതിരുന്നാലോ? എതിരെ വന്ന വൃദ്ധനായ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. നടപ്പാതയുടെ ഏതാണ്ട് നടുക്ക് നിന്ന് ഡ്വൈറ്റിനെ അദ്ദേഹം നോക്കി. പിന്നെ അവൻ്റെ തൊപ്പിയൂരി അവൻ്റെ തലയിൽ കൈവച്ച് അവൻ അനുഗ്രഹിച്ചു. ഇവനാണോ ഗ്രാമത്തിലെത്തിയ പുതിയ കുട്ടി? അദ്ദേഹം ജോർജിനോട് ചോദിച്ചു. അതെ സർ, ഇന്ന് വന്നതേയുള്ളൂ. ഡ്വൈറ്റ് അവന് ലഭിക്കുവാൻ പോകുന്ന നാണയത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അതൊക്കെ മറക്കുമാറ് ദയാപൂർണമായിരുന്നു ആ മനുഷ്യൻ്റെ സംസാരം. ദൈവത്തിന് 1 മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. ദുഷ്ടനായ മനുഷ്യർ അവനെ കൊന്നുകളഞ്ഞു. അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. എല്ലാം 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം പറഞ്ഞു. പിന്നെ കോട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് 1 സെന്റ് ഡ്വൈറ്റിന് കൊടുത്തു. പെട്ടെന്ന് കുബേരനായതുപോലെ അവന് തോന്നി. തിളങ്ങുന്ന ആ ചെമ്പു നാണയം സ്വർണമെന്ന പോലെ അവൻ സൂക്ഷിച്ചു പിടിച്ചു. പിറ്റേ ദിവസം ഡ്വൈറ്റ് മടങ്ങിപ്പോയില്ല.
അവൻ്റെ പുതിയ യജമാനൻ വിചാരിച്ചതുപോലെ ക്രൂരനല്ലായിരുന്നു. എങ്കിലും ഡ്വൈറ്റിൻ്റെ ചില പ്രായോഗിക തമാശകൾ അയാൾക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു ദിവസം അയാൾ യാത്ര കഴിഞ്ഞെത്തിയപ്പോൾ കുതിരവണ്ടിയിൽ തന്നെ ഇരുന്ന ആപ്പിൾ ജ്യൂസ് കൊണ്ടുവരാൻ ഡ്വൈറ്റിനോട് പറഞ്ഞു. അവൻ അനുസരിച്ചു. അയാൾ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചപ്പോൾ ഡ്വൈറ്റിന് ഒരു പ്രായോഗിക തമാശ തോന്നി. അവൻ ഒരു ആപ്പിൾ എടുത്ത് കുതിരയെ എറിഞ്ഞു. കുതിര ഒറ്റച്ചാട്ടം അവൻ്റെ യജമാനൻ ഒരടി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് വണ്ടിയിൽ തന്നെ വീണു. ഡ്വൈറ്റ് പണി നിർത്തി വീട്ടിൽ പോകാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ. നോർത്ത് ഫീൽഡിൽ മടങ്ങിയെത്തി ഡ്വൈറ്റ് വീണ്ടും അവിടുത്തെ സ്കൂളിൽ ചേർന്നു. പ്രായത്തിനൊത്തതോ അതിൽ കൂടുതലോ ആയ വളർച്ച അവനുണ്ടായിരുന്നു. സ്കൂളിലെ ചെറിയൊരു നേതാവ് തന്നെയായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ കൂട്ടുകാരിൽ പരമായി അവൻ്റെ കൈവെള്ളയിൽ ചൂരൽ വടി പതിഞ്ഞു. ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് ശിക്ഷ ഒഴിവാക്കാനും പകരം സ്നേഹം കൊണ്ട് കുട്ടികളുടെ ശിക്ഷണം ഉറപ്പാക്കുവാനും അധ്യാപക സംഘടന തീരുമാനിക്കുകയുണ്ടായി. പുതിയ തീരുമാനത്തോടെ ക്ലാസ്സിലെത്തിയ അധ്യാപികയ്ക്ക് ഡ്വൈറ്റ് ഒരു തലവേദനയായി. അവർ അവനെ ക്ലാസ്സിന് പുറകിലേക്ക് മാറ്റി നിർത്തി. തല്ലിനേക്കാൾ വളരെ വലിയ ശിക്ഷയായിപ്പോയി അത്. പിന്നെ കുറേ കാലത്തേക്ക് ഡ്വൈറ്റ് നല്ല പയ്യനായി. എന്നാൽ അവന് മടുത്തു തുടങ്ങിയിരുന്നു. അക്കൊല്ലത്തെ വാർഷിക ദിനത്തിൽ ഡ്വൈറ്റ് ഒരു പ്രത്യേക പ്രോഗ്രാം അവതരിപ്പിച്ചു. ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസറിൽ സീസറിൻ്റെ സംസ്കാര ചടങ്ങിൽ മാർക്ക് ആൻ്റണി നടത്തുന്ന അത്യുജ്വല പ്രഭാഷണമായിരുന്നു ഡ്വൈറ്റിൻ്റെ പ്രോഗ്രാം. വലിയൊരു ശവപ്പെട്ടിയും ഏന്തിക്കൊണ്ട് സ്റ്റേജിലെത്തി അവൻ പ്രഭാഷണം തുടങ്ങി. ഫ്രണ്ട്സ്, റോമൻസ് കൺട്രിമെൻ, ഐ കെയിം ഹിയർ ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. പ്രസംഗം കത്തി തീർന്നപ്പോൾ അവസാനമായി സീസറിൻ്റെ മുഖം ഒരു നോക്ക് കാണാൻ മാർക്ക് ആൻ്റണി ശവപ്പെട്ടി തുറന്നു. ഹു പൂച്ച, മാർക്ക് ആൻ്റണി പേടിച്ച് പുറകോട്ട് വളർന്നു. ഒരു കരിമ്പൂച്ച ശവപ്പെട്ടിയിൽ നിന്നും പുറത്തു ചാടി സദസ്യരുടെ ഇടയിലൂടെ ഓടിപ്പോയി. എല്ലാവരും ആർത്തു ചിരിച്ചു. ഡ്വൈറ്റ് മൂഡിയുടെ നിരവധി പ്രായോഗിക തമാശകളിൽ ഒന്നു മാത്രമായിരുന്നു അത്. എന്നാൽ ശവപ്പെട്ടിയിൽ നിന്ന് പൂച്ച പുറത്തു ചാടിയതുപോലെ സ്വതന്ത്രനാവൻ അവൻ്റെ മനസ്സ് കൊതിച്ചു. ആറാം തരത്തിലെ പഠനം കൊണ്ട് അവൻ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. പട്ടണത്തിലെത്തുന്നതും ധാരാളം പണമുണ്ടാക്കുന്നതും ഞാൻ നിരന്തര സ്വപ്നം കാണാറുണ്ടെങ്കിൽ, ഡ്വൈറ്റ് മൂഡി അമ്മാവൻ സാമുവൽ സോക്രട്ടീസിനോട് പറഞ്ഞു. ഊൺമേശയുടെ ചുറ്റുമിരുന്ന ആറ് സഹോദരങ്ങളും അവൻ്റെ മുഖത്ത് നോക്കി. ഇത് അവർ പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞതാണ്. ബോസ്റ്റണിൽ ചെരുപ്പ് കട നടത്തുന്ന അങ്കിൾ സാം അവൻ്റെ വാക്കുകൾക്ക് അമിത പ്രാധാന്യം കൊടുത്തില്ല. എങ്കിലും അവനെ അവഗണിക്കാതിരിക്കാൻ എന്നോണം പറഞ്ഞു, കൊള്ളാം, നല്ല സ്വപ്നം. ഇതൊരു സ്വതന്ത്ര രാജ്യമാണ്, ആർക്കും അധ്വാനിക്കാം, പണമുണ്ടാക്കാം. ഞാനും കൂടി ബോസ്റ്റണിലേക്ക് വന്നാലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഡ്വൈറ്റ് ഇപ്പോഴാവശ്യം ബെറ്റ്സിക്ക് ഇടപെടാതിരിക്കാൻ കഴിഞ്ഞില്ല. സാരമില്ല ബെറ്റ്സി, അവൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ അവന് ബോസ്റ്റണിൽ വരണമല്ലോ. അങ്കിൾ സാമുവൽ സഹോദരിയെ സമാധാനിപ്പിച്ചു. എന്നെങ്കിലുമല്ല അങ്കിൾ, അങ്കിളിൻ്റെ കൂടെ ഇപ്പോൾ വരാനും ഞാൻ തയ്യാറാണ്. മഞ്ഞുകാലം വരികയല്ലേ, കടയിൽ നല്ല തിരക്കുണ്ടാവും. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ കച്ചവടത്തിൽ അങ്കിളിന് എന്തായാലും ഒരു സഹായമായിരിക്കും. നീ പറഞ്ഞതൊക്കെ കൊള്ളാമുണ്ടായിട്ട്, പക്ഷേ അവിടെ എനിക്ക് അധികകാലം നിൽക്കാനൊന്നും പറ്റില്ല അങ്കിൾ. മറ്റൊരു ജോലി കണ്ടുപിടിക്കും വരെ. അത് കഴിഞ്ഞ് ഞാൻ അങ്കിൾ ഡ്വൈറ്റിൻ്റെ മൂത്ത സഹോദരൻ ജോർജ് ഇടയ്ക്ക് കയറി പറഞ്ഞു. അവന് ജോലി കൊടുത്താൽ ഞാൻ ബെറ്റ് വയ്ക്കാം, അവൻ അങ്കിളിനെ കമത്തും. ഒരു ദിവസം ആരും അറിയാതെ കട അവൻ്റെ കയ്യിലിരിക്കും. എല്ലാവരും ചിരിച്ചു. ഡ്വൈറ്റ് ഒഴികെ അവൻ വല്ലാതെയായി. അങ്കിൾ, ഞാൻ നാളെ തന്നെ വരാം. എനിക്ക് അവിടുത്തെ ഏറ്റവും ചെറിയ ശമ്പളക്കാരനിലും കുറച്ച് ശമ്പളം തന്നാൽ മതി. ഡ്വൈറ്റ്, നീ എന്തിന് പട്ടണത്തിൽ വരണം? ഇത്രയും നാൾ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയെ നോക്കണ്ടേ? നിനക്ക് ബെറ്റ്സിയെക്കുറിച്ച് ചിന്തയില്ലാത്തത് കഷ്ടമാണ്. അങ്കിൾ സാമുവൽ ഗ്ലാസിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു. ഞാൻ അമ്മയ്ക്ക് പണം അയച്ചു കൊടുത്തു കൊള്ളാം അങ്കിൾ, ഡ്വൈറ്റ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതുമാത്രമല്ല കുട്ടി, നിന്നെ എൻ്റെ കടയിലേക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നെക്കുറിച്ചുള്ള കുറേ കഥകൾ ഞാൻ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞിടെ നീ എന്താ ചെയ്തത്? പള്ളി അങ്കണത്തിൽ ഡീക്കൻ്റെ പ്രസംഗമുണ്ടെന്ന് കള്ള നോട്ടീസ് എഴുതി ഒട്ടിച്ചുവല്ലേ അങ്കിൾ? അത്, എന്നിട്ട് ആളുകൾ മീറ്റിങ്ങിന് വന്നപ്പോൾ ഡീക്കനുമില്ല, പ്രസംഗവുമില്ല. അങ്കിൾ, മനുഷ്യനായാൽ കുറേ തമാശകളൊക്കെ വേണ്ടേ? തമാശ, നിന്റെ തമാശ ബോസ്റ്റണിലൂടെ എത്തണം. എന്നിട്ട് വേണം ഹോൾട്ടൺ ഷൂ സ്റ്റോറിന് കുഴി തോണ്ടാൻ. മോനെ, എൻ്റെ കടയിൽ നിനക്കൊഴിവില്ല.
നീ വലിയ മിടുക്കൻ തന്നെ സമ്മതിച്ചു. എന്നാൽ നിന്റെ മിടുക്ക് നീ ഈ ഗ്രാമത്തിൽ കാണിച്ചാൽ മതി. പിറ്റേന്ന് അങ്കിൾ സാമുവൽ ഡ്വൈറ്റിനെ കൂടാതെ തന്നെ ബോസ്റ്റണിലേക്ക് പോയി. 17 വയസ്സിൽ ഡി എൽ മോഡി ഒത്തൊരു പുരുഷൻ്റെ ആകാരം പ്രാപിച്ചിരുന്നു. 5 അടി 10 ഇഞ്ച് ഉയരം, വിടർന്ന നെഞ്ച്, വേണ്ടത്ര ആരോഗ്യം. അവൻ്റെ മുടി കറുപ്പിനടുത്ത തവിട്ട നിറം, തുടുത്ത ചുണ്ടുകൾ. ഗ്രാമം അവനും അടുത്തു. എങ്ങനെയും പട്ടണത്തിലെത്തുന്നതും ശോഭനമായ ഭാവി കണ്ടെത്തുന്നതും മാത്രം അവൻ സ്വപ്നം കണ്ടു. അവൻ്റെ ഭാവന വന്യമായി വിചിറകുടർത്തുമ്പോൾ ജോർജ് പറയും, ഡ്വൈറ്റ്, നിനക്ക് ചേരാത്ത കുപ്പായമാണ് നീ തയ്ച്ചു വച്ചിരിക്കുന്നത്. ബോസ്റ്റൺ സ്വപ്നം പൊളിഞ്ഞെങ്കിലും ഡ്വൈറ്റ് നിരാശനായില്ല. മൂത്ത സഹോദരൻ ലൂഥർ ജോലി ചെയ്യുന്ന ക്ലിൻ്റൺ പട്ടണത്തിലേക്ക് അവൻ തൊഴിൽ തേടി യാത്രയായി. ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഓഫീസിൽ അത് റാപ്പർ ചുറ്റി അഡ്രസ് എഴുതി ഒട്ടിക്കുന്ന ജോലിയിൽ അവൻ നിയമിതനായി. എന്നാൽ പിറ്റേ ആഴ്ച ന്യൂസ് പേപ്പറുകളിൽ പലതും പോയതുപോലെ മടങ്ങി വന്നു. പ്രായോഗിക തമാശയായിരുന്നു അവിടെയും വില്ലൻ. 53 വാൾനട്ട് സ്ട്രീറ്റ് എന്നതിന് പകരം 52.5 വാൾനട്ട് സ്ട്രീറ്റ് എന്ന് അവൻ എഴുതി വെച്ചു. 52.5 എന്നാൽ 53 തുല്യമാണല്ലോ എന്നായിരുന്നു അവൻ്റെ വാദം. 6ാം ക്ലാസ് വരെ കണക്ക് പഠിച്ചതിൻ്റെ ഗുണം മിക്ക അഡ്രസ്സുകളിലും അവൻ അര കുറച്ചെഴുതി. അര വീടുകൾ എന്നത് അവന് സങ്കല്പിക്കാനായില്ല. 52-ാം നമ്പർ വീട്ടിലെ വാടകക്കാരൻ്റെ നമ്പറാണ് 52.5 എന്നത്. ഗ്രാമത്തിൽ വാടക വീടുകൾ കണ്ടിട്ടില്ലാത്ത ഡ്വൈറ്റിന് മനസ്സിലാക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നാട്ടിന് പുറത്തുകാരൻ മരക്കഴുത എന്ന വിശേഷണവും വാങ്ങി പട്ടണത്തിലെ ഒരാഴ്ചത്തെ ജോലിക്ക് ശേഷം ഡി എൽ മോഡി വീണ്ടും നോർത്ത് ഫീൽഡിൽ മടങ്ങിയെത്തി. 6 മാസം കഴിഞ്ഞപ്പോൾ ഡ്വൈറ്റ് വീണ്ടും പട്ടണ സ്വപ്നങ്ങളിൽ മുഴുകി. ഇത്തവണ ബോസ്റ്റണ് പോകാൻ അവൻ തീരുമാനമെടുത്തു. ചേട്ടൻ കൊടുത്ത $5 പിൻബലത്തിൽ അവൻ ബോസ്റ്റൺ പട്ടണത്തിൽ വണ്ടിയിറങ്ങി. ഇഷ്ടമില്ലാതിരുന്നിട്ടും അവന് പോകാൻ ഒരിടമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോൾട്ടൺ ഷൂ സ്റ്റോർ. അങ്കിൾ SS സാമുവൽ സോക്രട്ടീസിൻ്റെ കുടുംബാംഗങ്ങൾ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. കൗണ്ടറിനുള്ളിൽ നിന്ന് താൻ അപ്പോൾ കച്ചവടം ചെയ്ത ഷൂ പൊതിയുകയായിരുന്നു. അത് വാങ്ങാനായി മാന്യയായ ഒരു വനിത കൗണ്ടറിന് പുറത്ത് കാത്തുനിന്നു. കൗണ്ടറിൻ്റെ ഒരു മൂലയിൽ കയ്യൂന്നി നിന്ന് ഡി എൽ മോഡി ചോദിച്ചു, ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? അല്ല, ഇത് ആര്? ഡ്വൈറ്റ്, നീ എങ്ങനെ ഇവിടെ എത്തി? SS മുഖമുയർത്തി, പിന്നെ പൊതിഞ്ഞ ഷൂസ് വനിതയ്ക്ക് കൊടുത്ത് ഉപചാരപൂർവ്വം നന്ദി പറഞ്ഞു. ബോസ്റ്റൺ വരെ എത്തി. അപ്പോൾ അങ്കിളിനെ കൂടെ കാണണമെന്ന് ചിന്തിച്ചു. ഡ്വൈറ്റ് അഭിമാനം വിടാതെ പറഞ്ഞു, ബോസ്റ്റണിലെ അവൻ്റെ ഏക ആശ്രയം ഹോൾട്ടൺ ഷൂ സ്റ്റോൾ ആണെന്ന യാഥാർത്ഥ്യം അത്ര വേഗം സമ്മതിച്ചു കൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. പുതിയൊരു കസ്റ്റമർ കടയിലേക്ക് കയറി വന്നു. സാമുവൽ സോക്രട്ടീസ് പെട്ടെന്ന് തന്നെ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. ഡ്വൈറ്റ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കൗണ്ടറിന് പുറത്തു നിന്നു. പെങ്ങളുടെയും അനന്തരവരുടെയും കാര്യങ്ങൾ എന്തേ തിരക്കാത്തത്? കസ്റ്റമർ സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയപ്പോൾ ഡ്വൈറ്റ് പറഞ്ഞു, അങ്കിൾ അന്വേഷിച്ചില്ലെങ്കിലും പറയട്ടെ, അവരെല്ലാവരും സുഖമായിരിക്കുന്നു. കൊള്ളാം, നല്ല കാര്യം ഡ്വൈറ്റ്. ചിലപ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ കാര്യം ഓർക്കാറുണ്ട്. പ്രത്യേകിച്ചും ബെർസിയുടെ കഷ്ടപ്പാടുകൾ. വീണ്ടും കസ്റ്റമേഴ്സ് വന്നു. ഡ്വൈറ്റ് അവഗണനയിലായി. ഒടുവിൽ കസ്റ്റമേഴ്സ് ഒഴിഞ്ഞ ഒരിടവേളയിൽ അവൻ നിലവിട്ട് ചോദിച്ചു, അങ്കിൾ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ വീണ്ടും കസ്റ്റമേഴ്സ് വന്നു. ഇപ്പോൾ സമയമില്ലല്ലോ ഡ്വൈറ്റ്, നിനക്ക് കാത്തു നിൽക്കാമോ? അല്ലെങ്കിൽ, അങ്കിൾ SS മുഖം തിരിച്ചു, എന്താ വേണ്ടത്? സോഫ്റ്റ് ലെതറിൽ തീർത്ത 1-ാം തരം ഷൂകൾ എത്തിയിട്ടുണ്ട്. കളർ നിങ്ങളുടെ ചോയ്സ്. പുതുതായി വന്ന വനിതാ കസ്റ്റമർക്ക് തൻ്റെ ഉൽപ്പന്നങ്ങളുടെ മഹിമ വർണ്ണിച്ചു കൊടുക്കുന്നതിലായി അയാളുടെ ശ്രദ്ധ. ഡ്വൈറ്റ് മൂടി കടയുടെ ഒരു മൂലയിൽ കാത്തുനിന്നു. പിന്നെയും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. തൻ്റെ പോക്കറ്റിലെ $5 നോട്ട് അവിടെ തന്നെ ഉണ്ടെന്ന് അവൻ ഉറപ്പുവരുത്തി. എവിടെയെങ്കിലും താമസിക്കാനായാൽ വളരെ സൂക്ഷിച്ചു ചെലവിട്ടാൽ 2-3 ആഴ്ച പിടിച്ചു നിൽക്കാനാവും. ഡ്വൈറ്റ് ഹോൾട്ടൺ ഷൂ സ്റ്റോറിൻ്റെ പടികൾ ഇറങ്ങി വന്നു. തനിക്ക് മറ്റൊരമ്മാവനും കൂടെ ബോസ്റ്റണിലുണ്ടെന്ന് ഡ്വൈറ്റ് ഓർത്തു. അങ്കിൾ ലെമുവേൽ ചെരുപ്പ് കട തന്നെ. എന്നാൽ അങ്കിൾ SSനെ പോലെ ധനികനായിരുന്നില്ല അദ്ദേഹം. അന്നന്നത്തേടം കഷ്ടിച്ച് കഴിഞ്ഞു പോകാനുള്ള വരുമാനമേ അദ്ദേഹത്തിന് കടയിൽ നിന്ന് കിട്ടിയിരുന്നുള്ളൂ. ജോലികളെല്ലാം അദ്ദേഹം തനിയെ ചെയ്തു. ഒരു ജോലിക്കാരനെ വയ്ക്കുന്ന കാര്യം അദ്ദേഹത്തിന് ആലോചിക്കാനുമായിരുന്നില്ല. പാവപ്പെട്ടവനാണെങ്കിലും അനന്തരവൻ ഒരു ജോലി കിട്ടുന്നതുവരെ തന്നോടൊപ്പം താമസിക്കുവാൻ ലെമുവേൽ തയ്യാറായി.
പിറ്റേന്ന് തന്നെ ഡ്വൈറ്റ് ജോലി തേടിയിറങ്ങി. പട്ടണം കണ്ട് ഡ്വൈറ്റ് അമ്പരന്നു. ഓരോ തെരുവിലും ആയിരക്കണക്കിന് ആളുകൾ, നൂറുകണക്കിന് സ്ഥാപനങ്ങൾ, ഇവയൊന്നിലൂടെ താനും ഭാവി കരുപിടിപ്പിക്കും. ആദ്യം കണ്ട തരക്കേടില്ലാത്ത കടകളിലൊന്നിൽ അവൻ കയറി. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല. അവർക്ക് അവനോട് ചോദ്യങ്ങളുണ്ടായിരുന്നു. നേരത്തെ എവിടെയാണ് ജോലി ചെയ്തത്? ക്ലിന്റൺ പട്ടണത്തിൽ ഒരു പത്രം ഓഫീസിൽ. എന്തായിരുന്നു ജോലി? അത് റാപ്പർ ചെയ്ത് അഡ്രസ്സ് എഴുതി. എത്ര നാൾ ജോലി ചെയ്തു? അത് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച. ഒരാഴ്ചയോ? അതൊന്നും ഒരു എക്സ്പീരിയൻസ് അല്ല കുട്ടി. ഞങ്ങൾക്ക് വേണ്ടത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ്. ഇതെന്ത് കളി? ആരെങ്കിലും ജോലി തരാതെ എങ്ങനെയാ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്? ഡ്വൈറ്റ് ചിന്തിച്ചു. ഒരു ദിവസം കഴിഞ്ഞു. രണ്ട്, മൂന്ന്, നാല്. ചിലർ എക്സ്പീരിയൻസ് ചോദിച്ചില്ല. അപ്പോഴവർക്ക് വിദ്യാഭ്യാസമാണ് പ്രശ്നം. എവിടെയാണ് പഠിച്ചത്? ഞാൻ നോർത്ത് ഫീൽഡിലെ സ്കൂളിൽ. പിന്നെ എന്താണ് ബിരുദമെടുത്തത്? അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയൊന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ സ്വപ്നങ്ങൾക്ക് വിചാരിച്ചത്ര നിറമില്ലെന്ന് ഡ്വൈറ്റ് അറിഞ്ഞു തുടങ്ങി. ന്യൂയോർക്ക് പട്ടണത്തിൽ കൂടുതൽ ജോലി സാധ്യതകളുണ്ടെന്ന് ആരോ പറഞ്ഞു. ഞാൻ ന്യൂയോർക്കിന് പോകുന്നു, ഡ്വൈറ്റ് അങ്കിൾ ലെമുവലിനോട് പറഞ്ഞു. ന്യൂയോർക്കിൽ പോകണമെങ്കിൽ എത്ര ഡോളർ ട്രെയിൻ കൂലി ആകുമെന്ന് അറിയുമോ നിനക്ക്? പണമുണ്ടോ നിൻ്റെ കയ്യിൽ? അങ്കിൾ ചോദിച്ചു. ഞാൻ നടന്നു പോയിക്കൊള്ളാം, ഭക്ഷണത്തിനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്, ഡ്വൈറ്റ് ആത്മവിശ്വാസത്തോട് പറഞ്ഞു. ഫ്രാന്ത് പറയാതെ ഡ്വൈറ്റ്. അങ്കിളിൻ്റെ ദേഷ്യവും ചിരിയും വന്നു. ന്യൂയോർക്ക് വരെ നടക്കാനോ? നീ അങ്ങ് ചെല്ലുകയല്ല. എന്തിനാണ് ന്യൂയോർക്കിന് പോകുന്നത്? അങ്കിൾ എസ് എസ് വിചാരിച്ചാൽ നിനക്കൊരു ജോലി തരാനുള്ളതേ ഉള്ളൂ. പോയി ചോദിച്ചുകൂടെ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് അങ്കിളിന് അറിയാം. അന്ന് ഞാൻ കടയിൽ കാത്തു നിന്ന് ഡ്വൈറ്റ് സങ്കടം കൊണ്ട് വിറച്ചു. മോനെ, ദുരഭിമാനം കള. നീ ഒരു കാര്യം ചെയ്, നാളെ തന്നെ എസ് എസിൻ്റെ അടുത്ത് ചെല്ല്. അങ്കിൾ എനിക്കൊരു ജോലി തരണമെന്ന് മുഖത്ത് നോക്കി പറയണം. അങ്ങേര് നിന്നെ വിളിച്ച് ജോലി തരാനൊന്നും പോകുന്നില്ല. ആവശ്യക്കാരൻ നീ ആണെന്ന് ഓർക്കണം. ഡ്വൈറ്റ് തളർന്നിരുന്നു. അങ്കിൾ ലെമുവൽ പറയുന്നതാണ് സത്യമെന്ന് അവന് തോന്നി. തന്നെപ്പോലെ ഒരു മിടുക്കനെ ബോസ്റ്റൺ പട്ടണം റാഞ്ചി എടുക്കുമെന്ന ധാരണയൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ അവനിൽ നിന്ന് അകന്നു പോയിരുന്നു. വെറുതെ ന്യൂയോർക്ക് ഒരു നിന്നും സ്വപ്നം കാണേണ്ട മകനെ. ഒന്നുകിൽ അങ്കിൾ എസ് എസിൻ്റെ കാല് പിടിക്ക്, അല്ലെങ്കിൽ നോർത്ത് ഫീൽഡിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ. അങ്കിൾ ലെമുവൽ അകമുറിയിലേക്ക് പോയി. പിറ്റേന്ന് ഡി എൽ മൂടി രണ്ടാമതൊരിക്കൽ കൂടെ ഹോൾട്ടൺ ഷൂ സ്റ്റോറിൻ്റെ പടികൾ കയറി. കൊള്ളാം ഡ്വൈറ്റ്, അങ്കിൾ എസ് എസ് പറഞ്ഞു. നീ എൻ്റെ അനന്തരവനായതുകൊണ്ട് മാത്രം നീ എവിടെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. തെരുവുകളിൽ അലഞ്ഞു നടക്കാൻ നിനക്ക് അനുവാദമില്ല. നാടകവും സർക്കസും ഒക്കെ നീ കണ്ടില്ലെങ്കിലും നടന്നോളും. പിന്നെ എല്ലാ ഞായറാഴ്ചയും നീ പള്ളിയിൽ ആരാധനയ്ക്ക് പോകും, സൺഡേ സ്കൂളിനും. നീ കേൾക്കുന്നുണ്ടോ? ഉണ്ട് അങ്കിൾ. എങ്കിലിനി അകത്തേക്ക് പോകാൻ താമസിക്കേണ്ട,